നമസ്കാരം. തിരുവനന്തപുരത്തെ മുൻ എം എൽ എയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ശബരിനാഥിന്റെ ഭാര്യയാണ് ദിവ്യ എസ് അയ്യർ എന്ന ഐ എ എസുകാരി. ദിവ്യ ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കളക്ടറാണ്. ദിവ്യ ഒരു കടുത്ത ഭക്തയാണ്. ഏത് ഹിന്ദു ദൈവങ്ങളെയും ദിവ്യക്കറിയാം. എല്ലാ ദൈവങ്ങളെയും ദിവ്യ ആരാധിക്കാറുണ്ട്. പത്തനംതിട്ട കളക്ടറായതോടെ ദിവ്യക്കൊരു ഭാഗ്യം തന്നെ ലഭിച്ചു. കാരണം പത്തനംതിട്ടയാണ് ശബരിമലയുടെ ആസ്ഥാനം. ശബരിമലയിലെ ആചാരങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത് നിയമപരമായി ദിവ്യയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനമില്ല. അതേസമയം പമ്പ ഗണപതി കോവിൽ വരെ യുവതികൾക്ക് പോവുകയും ചെയ്യാം. അതുകൊണ്ട് പമ്പ ഗണപതി കോവിൽ വരെയുള്ള ചുമതലകൾ ഭക്തി നിർഭരമായി ദിവ്യ ചെയ്യാറുണ്ട്. അതിൽ ദിവ്യക്ക് പ്രത്യേക സന്തോഷവും ആനന്ദവുമാണ്. കാരണം ദിവ്യ അയ്യപ്പന്റെ ഒരു ദാസിയാണ്. തിരുവാഭരണ ഘോഷയാത്ര പമ്പയിൽ സ്വീകരണം കൊടുത്തപ്പോൾ ദിവ്യയെ അവർ ക്ഷണിച്ചു പത്തനംതിട്ട കളക്ടർ എന്ന നിലയിൽ. അവിടെ വെച്ച് ദിവ്യ ശരണം വിളിച്ചു. അതിമനോഹരമായി ദിവ്യ ശരണം വിളിച്ചു. ഇതിനു മുൻപും ചില ചടങ്ങുകളിൽ ദിവ്യയുടെ മന്ത്രോച്ചാരണങ്ങൾ, ശരണം വിളികൾ വൈറലായിട്ടുണ്ട്. പതിവ് പോലെ തിരുവാഭരണ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട ദിവ്യയുടെ ശരണം വിളിയും വൈറലായി. ഇത് ചിലരെയൊക്കെ ചൊടിപ്പിച്ചു. പത്തനംതിട്ട കളക്ടർ ഒരു മതേതര സംസ്ഥാനത്തെ, ഒരു മതേതര ജില്ലയുടെ ഭരണാധികാരിയാണ്. ഒരു മത ചടങ്ങിലും പങ്കെടുക്കാൻ പാടില്ല എന്നാണ് തിട്ടൂരം. കൂടുതലും ഇസ്ലാമിസ്റ്റുകളാണ് ബഹളം വയ്ക്കുന്നത്. അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ ബഹളം വെച്ചില്ലെങ്കിൽ ഉറങ്ങാൻ കഴിയുകയില്ല. എന്നാൽ ഇസ്ലാമിസ്റ്റുകളുടെ ഇത്തരം വാദങ്ങൾ അർത്ഥരഹിതമാണ് എന്നെല്ലാവർക്കും അറിയാം. യൂണിഫോം ഇട്ടിരിക്കുന്ന പോലീസുകാരൻ മതപ്രഭാഷണം നടത്തുന്നതിൽ തെറ്റില്ല എന്ന് കരുതുന്നവരാണ്. അത് അള്ളാഹുവിനെ കുറിച്ചോ ഇസ്ലാമിനെ കുറിച്ചോ ആണെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്നും ഇസ്ലാമിസ്റ്റുകൾ കരുതുന്നു. അതുകൊണ്ട് അവരുടെ വാക്കുകൾക്ക് ഗൗരവമുണ്ട്. എന്നാൽ പ്രമോദ് പുഴങ്കര എന്ന എഴുത്തുകാരൻ, അദ്ദേഹം ഒരു സ്വതന്ത്ര ചിന്തകനാണ്. ആ മനുഷ്യൻ ഇതേക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതിയപ്പോൾ എനിക്ക് വിഷമം തോന്നി. കാരണം പൊതുവെ ബുദ്ധി അടിയറ വെച്ചിട്ടില്ലാത്ത ഒരാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നിലപാടെടുത്തത് എന്നെനിക്ക് മനസ്സിലായില്ല. അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ്: പത്തനംതിട്ട ജില്ലാ കളക്ടർ ദിവ്യ അയ്യർ ശബരിമലയിലെ ഔദ്യോഗിക ചുമതലകൾക്കിടയ്ക്ക് മകനെയും ഒക്കെ തിരുത്തി ശരണം വിളിക്കുന്നത് തീർത്തും തെറ്റായ കീഴ്വഴക്കങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി ആരാധനാലയങ്ങൾ അടക്കമുള്ള പൊതുവിടങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോകേണ്ടി വരും. അവിടെയെല്ലാം ഒരു മതേതര രാജ്യത്തെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ
ആണ് അവർ പെരുമാറേണ്ടത്. ഇത്തരം ഭക്തി പ്രകടനങ്ങൾക്കും മതബദ്ധ പെരുമാറ്റത്തിനും ഔദ്യോഗിക ചുമതലയ്ക്കുള്ളിൽ സ്ഥാനമില്ല. ജില്ലയുടെ ഉദ്യോഗസ്ഥ ഭരണമേധാവികൾ എന്ന നിലയിൽ തങ്ങളുടെ ഔദ്യോഗിക ചുമതലകൾ വ്യക്തിപരമായ മതരാഷ്ട്രീയ വിശ്വാസങ്ങളും കൂട്ടിക്കൊഴിക്കാതിരിക്കുക എന്നത് സാമാന്യമായ ചുമതലയാണ്. ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രപതി രാജേന്ദ്രപ്രസാദ് ഗുജറാത്തിലെ പുതുക്കപ്പെടുന്ന സോമനാഥ് ക്ഷേത്രത്തിന് ഉദ്ഘാടനത്തിന് പോകുന്നതിൽ അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റുവിനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ നെഹ്റു പറഞ്ഞത് അതൊരിക്കലും ആശ്വാസ്യമായ സംഗതിയല്ല എന്നാണ്. ഒരു മതേതര രാജ്യത്തെ ഭരണ സംവിധാനം അതിന്റെ ബഹുസ്വരതയോടുള്ള പ്രതിബദ്ധത കാത്തുസൂക്ഷിക്കുന്നത് സവിശേഷമായ അടുപ്പങ്ങളെ അകറ്റി നിർത്തിയാണ്. ഇത് നിങ്ങളുടെ ഉയർന്ന ഭരണ ചുമതലകളുടെയും വിപുലമായ അധികാരാവകാശങ്ങളുടെയും ഭാഗമായി നിങ്ങൾ നൽകേണ്ട ചെറിയ വിലയാണ്. അത് പാലിക്കാത്ത ഒരു മലയാളി ജില്ലാ മജിസ്ട്രേറ്റാണ് കെ നായർ. അന്നത്തെ ഫൈസാബാദിലെ അയോധ്യയിൽ ബാബറി മസ്ജിദ് രാമവിഗ്രഹം കടത്തിവെച്ച് ഇന്ത്യയുടെ മതേതര രാഷ്ട്രീയ ഘടനയെ സംഘപരിവാറിന് കല്ലോട് കല്ല് തകർക്കാനുള്ള വഴിയൊരുക്കിയവരിൽ പ്രധാനി. അയാൾ പിന്നീട് ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ജയിച്ചു. കഴിഞ്ഞ ദിവസം തൃശൂർ കളക്ടർ തിരുവമ്പാടി അമ്പലത്തിൽ സംഗീതാർച്ചന നടത്തിയെന്ന് കണ്ടിരുന്നു. കോടതി വിളക്ക്, പോലീസ് വിളക്ക് തുടങ്ങിയ വൃത്തികേടുകൾ മതേതര വ്യവസ്ഥയെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് നടക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിലാണ്. വ്യക്തികൾ എന്ന നിലയിൽ തങ്ങളുടെ മതബദ്ധതയുടെ പട്ടുകുപ്പായങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള അവസരമല്ല ഔദ്യോഗിക ചുമതല. കളക്ടർമാരും പോലീസ് മേധാവികളുമൊക്കെ എന്ത് കോമാളിത്തം കാട്ടിയാലും അതൊക്കെ മിടുക്കന്മാരുടെ ലീലാവിലാസങ്ങളാക്കി വാർത്താമൂല്യമുണ്ടാക്കുന്നതാണ് പതിവ്. മികവിനെക്കുറിച്ചുള്ള അത്തരം പരിതാപകരമായ ബോധത്തിന്റെ ആഘോഷത്തിന്റെ ബാക്കി കൂടിയാണ് ഈ വക നാടകങ്ങൾ എന്നു കൂടിയുണ്ട്. ഇതെന്നെ വല്ലാതെ നിരാശപ്പെടുത്തി. കാരണം പ്രമോദ് പുഴങ്കര ഇങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്. ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നത് മതനിരാസത്തിന്റേതല്ല, മതങ്ങളെ സ്വീകരിക്കുന്നതിലാണ്. അതാദ്യം പ്രമോദിനെ പോലുള്ളവർ മനസ്സിലാക്കണം. ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനത്തിരുന്നുകൊണ്ട് മതനിരാസം നടത്തിയാൽ അത് തീർച്ചയായും തെറ്റാണ്. ഒരു വ്യക്തിക്ക് അയാളുടെ വിശ്വാസം അയാൾ ഏത് പദവിയിൽ ഇരുന്നാലും പുലർത്താനുള്ള അവകാശമുണ്ട്. അതുകൊണ്ടാണ് മന്ത്രി അബ്ദുൾ റഹ്മാൻ ഹജ്ജിന് പോകുന്നതും കെ കരുണാകരൻ തുടർച്ചയായി ഗുരുവായൂരിൽ പോയതും റോഷി അഗസ്റ്റിൻ സ്ഥിരമായി കുരിശെടുത്ത് നടന്ന് മലയാറ്റൂർ മല താണ്ടാൻ പോകുന്നതും. ഇത് ഔദ്യോഗികമായ കടമയല്ല, വ്യക്തിപരമായ കടമയാണ്. തിരുവാഭരണം എന്ന് പറയുന്നത് ഒരു ഹിന്ദു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് ഹിന്ദു വിശ്വാസത്തിന്റെ ഭാഗമായാണ് ശബരിമലയ്ക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു ജില്ലാ കളക്ടർ ഇടപെടുമ്പോൾ ആ ജില്ലാ കളക്ടറുടെ വിശ്വാസം അയാൾക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. ജില്ലാ കളക്ടർ അവരുടെ വ്യക്തിപരമായ വിശ്വാസം പ്രകടിപ്പിക്കാനുള്ള മൗലികാവകാശമുള്ളയാളാണ്. അത് അവർ പാലിച്ചേ മതി. ഇത് മറ്റേതെങ്കിലും വിശ്വാസിക്കോ വ്യക്തിക്കോ ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ശരിയാണ്. അല്ലെങ്കിൽ ഇത് കളക്ടറേറ്റിൽ വെച്ചാണ് ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നതെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് കളക്ടറേറ്റിൽ വെച്ചല്ല, ഒരു ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ്. വിശ്വാസിയായ ഒരു സ്ത്രീയാണ് ഈ ചടങ്ങ് നിർവഹിച്ചത്. അവരെ വിളിച്ചത് കളക്ടറായതുകൊണ്ടാവാം. എന്നാൽ ആ കളക്ടറാകുമ്പോൾ അവരുടെ വിശ്വാസം മാറ്റിവെക്കേണ്ടതില്ല. ഓരോ വ്യക്തിക്കും അവരുടെ വിശ്വാസം സംരക്ഷിക്കാനും അത് ഉയർത്തിപ്പിടിക്കാനും ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. അതുമാത്രമാണ് ദിവ്യ എസ് ഐ ആർ ചെയ്തിരിക്കുന്നത്. അതിന്റെ പേരിൽ കുരു പൊട്ടിയത് കൊണ്ട് ഒരു കാര്യവുമില്ല. ഇത് കപട മതേതരത്വമാണ്. ഹിന്ദുവിന്റെ വിശ്വാസമൊക്കെ മുറുകെ പിടിക്കുന്നവർ സംഘിയാണ് എന്ന പൊതുബോധത്തിന്റെ ഭാഗമാണ് ദിവ്യക്കെതിരെയുള്ള ഈ ഓരിയിടലും.